ഇതൊക്കെ വെറും എസ് എൽ സി എക്സാമിന് ശേഷം നമ്മുടെ ബുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഡേറ്റ് ഓഫ് ബർത്ത് അറിയാനൊരു സർട്ടിഫിക്കറ്റ് കണ്ടാൽ മതി. പരാജയപ്പെട്ടു പോയതിന്റെ വിജയം എന്ന് പറയുന്നത് കൂടെ നിൽക്കുന്നതിന്റെ കാഴ്ചപ്പാടും ചിന്തയൊക്കെയാണ്. മുഴുവൻ എ പ്ലസ് കിട്ടിയാൽ മാത്രമേ ചരിത്രം തിരുത്തി കുറിക്കാമെന്നൊക്കെ വെറുതെ. നമസ്കാരം, ഫിലിമമ്പാടാണ്. 1991 എസ് എൽ സി എക്സാമിന്റെ റിസൾട്ട് വന്ന സമയത്ത് ഒരു തോടിന്റെ കരയിൽ അന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. തോറ്റാ വീട്ടിൽ കയറാൻ പറ്റില്ല, മാർക്ക് കുറഞ്ഞാലും പ്രശ്നം വരും, അത് വേറെ പ്രശ്നം. തോറ്റു കഴിഞ്ഞാൽ അച്ഛനടുത്ത് നല്ല പെട കിട്ടും, ഉറപ്പാണ്. അപ്പം റിസൾട്ട് വന്നപ്പോൾ എന്റെ പെങ്ങള് ജാൻസി പോലീസിലാണ് വിളിച്ച് പറയണം, എടാ നീ എവിടെയുള്ളതെന്ന് ചോദിച്ചു. ഞാൻ ഫ്രണ്ട് പറഞ്ഞു, റിസൾട്ട് വന്നു പക്ഷെ നീ തോറ്റുപോയി എന്ന് പറഞ്ഞു, നീ ഇങ്ങോട്ട് വരണ്ട, അപ്പൻ്റെ നല്ല അടി കിട്ടുമെന്ന് പറഞ്ഞു. നേരെ വിളിക്കുന്നവരൊക്കെ ഇങ്ങനെ വീടിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ കഴിച്ചു കൂട്ടി, അച്ഛൻ കുറേ സംസാരവും വിഷമങ്ങളൊക്കെ വീട്ടിൽ അമ്മയോടൊക്കെ പെങ്ങളോടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അച്ഛൻ കിടന്നു. രാവിലെ ആയപ്പം അച്ഛൻ്റെ കൂടെ സഹായിക്കാനായി റബ്ബർ എസ്റ്റേറ്റാണ്, എസ്റ്റേറ്റിൻ്റെ 10-15 മരമുള്ള എസ്റ്റേറ്റിൻ്റെ ഒരു മൂലയ്ക്ക് പോയി ഞാൻ വെട്ടൊക്കെ തുടങ്ങി. ഇങ്ങനെ അച്ഛൻ മോളിൽ നിന്ന് കണ്ടിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മര്യാദയ്ക്ക് ഇട്ടിട്ട് പൊയ്ക്കോ അവിടുന്ന്, നിന്റെ സഹായമൊന്നും വേണ്ട, നിനക്ക് ഇങ്ങനെ ആക്കിയിട്ട് നീ തോറ്റില്ലേ, എനിക്ക് നാണക്കേടായി, എന്തിനാ നിന്നെയൊക്കെ പഠിപ്പിക്കുന്നത്, എന്റെ പ്രതീക്ഷയൊക്കെ പോയെന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു. എനിക്ക് വല്ലാത്ത സങ്കടം, കണ്ണ് നിറഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോ മരവും ഞാൻ ഇങ്ങനെ ടാപ്പ് ചെയ്തത്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ആ വഴി വന്ന ആ തോട്ടത്തിലെ മാനേജറായ ജോബ് സാർ ഉണ്ടായിരുന്നു, ജോബ് സാർ. അപ്പൊ എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിന്നിട്ട് അപ്പൻ പറയുന്നതിൽ കാര്യമുണ്ട്, നിന്നെ അത്ര പ്രതീക്ഷ ഉണ്ടായിരുന്നു നിന്റെ മേല് അപ്പന്, നിന്നെക്കുറിച്ച് അപ്പനെപ്പോഴും പറയാൻ ഉള്ളു എന്ന് പറഞ്ഞു. സാരമില്ല മക്കളെ, അപ്പനല്ല, അങ്ങനെ പറയട്ടെ, നീ വിഷമിക്കൊന്നും ചെയ്യരുത്, പിന്നെ ഈ ടാപ്പിംഗ് പരിപാടി നീ തുടരാൻ പാടില്ല, പഠിക്കണം എന്ന് പറഞ്ഞു, ഇനിയും പോകണം പഠിക്കണം, അങ്ങനെ തന്നെ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ഞാൻ പഠിത്തം നിർത്താമെന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നീ നോക്ക് നമ്മളെ ജയകുമാറിനെ കണ്ടു പഠിക്കണം, രാജനെ കാണണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം എന്റെ തോട്ടത്തിൽ അന്ന് തോട്ടം ടാപ്പ് ചെയ്യുന്ന തൊഴിലാളിയുടെ മക്കളിൽ ജയകുമാർ കുഞ്ഞോണെന്ന് വിളിക്കുന്ന പോലീസിൽ നിന്ന് ഇപ്പം റിട്ടയർഡായ ജയകുമാറിനെ ഞാനൊക്കെ വലിയ റോൾ മോഡൽ കാണുന്നവരാണ്. അതുപോലെ തന്നെ രാജീവ്, ഇന്നിപ്പോൾ യു എസ് എല്ലാണ് അദ്ദേഹം കുടുംബത്തോടൊപ്പം. അതുപോലെ തന്നെ ഗിരീഷ് ഗോവിന്ദ് രാജ്, പിന്നെ നിഖില ഗോവിന്ദ്, പിന്നെ രാജേട്ടൻ, ഇവരൊക്കെ ഞങ്ങളാ എസ്റ്റേറ്റ് ഇന്നുകൊണ്ട് തന്നെ ദീർഘദൂരം നടന്ന് പഠിച്ച് നല്ല വിദ്യ നേടിയവരൊക്കെയാണ്. അപ്പം ഇവരെ കാര്യമൊക്കെ ഇദ്ദേഹം പറയുകയാണിങ്ങനെ. അപ്പം നോക്ക്, അവരെയൊക്കെ നീ നോക്ക്, അങ്ങനെ മുൻപോട്ട് പോകണം, നീ ഇവിടെ നീ ടാപ്പിങ്ങിന് നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു. ഇന്നിപ്പോൾ ഞാൻ ഓർക്കുകയാണ് അവരെ, നീ നിമിഷത്തിൽ തീർച്ചയായിട്ടും ജീവിതത്തിനകത്ത് നിലമ്പൂർ ട്യൂട്ടോറിയൽ കോളേജിൽ ഞാൻ പിന്നെ എസ് എൽ സി ഫീൽഡ് ബാച്ചിൽ പോയി പഠിക്കാൻ തുടങ്ങുന്നു. വല്ലാത്തൊരു വിഷമം, മുഴുവിക്കാൻ പറ്റുമെന്നൊക്കെ സംശയമായിരുന്നു, കാരണം തോറ്റുപോയതിന് എൻ്റെ സ്ഥാനം വല്ലാത്തൊരു അസ്വസ്ഥ എങ്ങനെ ഉണ്ടായിരുന്നു. ഇങ്ങനെ രണ്ടാം എക്സാമൊക്കെ വന്ന് നല്ല മാർക്കോട്ട് ജയിച്ചു, പിന്നെ അരീക്കോട് ഐ ടി ഐ, പിന്നെ പോളി, പിന്നെ അങ്ങനെ ഇപ്പം കേരള പോലീസിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായിട്ട് ഇപ്പം ജോലി ചെയ്യുകയാണ്. വലിയ സംതൃപ്തിയുണ്ട്, കാരണം ആയിരക്കണക്കിന് ആളുകൾ, ഉള്ള ആശയവിനിമയങ്ങൾ, ഒരുപാട് സുഹൃബന്ധങ്ങൾ, എന്തൊക്കെയോ ചെയ്യാനുണ്ട്. ഒരുപാട് യങ്സ്റ്റേഴ്സായ കുട്ടികൾക്കിടയിൽ ഒരുപാട് മോട്ടിവേഷനായപരമായി സംസാരിക്കാൻ പറ്റുന്നു. ഇതൊക്കെ അറിയുമ്പോൾ വലിയൊരു ആത്മസംതൃപ്തിയുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ എനിക്ക് ഒരുപക്ഷെ അന്നത്തെ എൻ്റെ തോൽവിയായിരിക്കാം, പക്ഷെ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് ഞാൻ തീർച്ചയായിട്ടും പറയുകയാണ്. ഇതൊക്കെ വെറും എസ് എൽ സി എക്സാമിന് ശേഷം നമ്മുടെ ബുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഡേറ്റ് ഓഫ് ബർത്ത് അറിയാനൊരു സർട്ടിഫിക്കറ്റ് കണ്ടാൽ മതിയെന്നേ. പിന്നെ ഞാനിത് എന്തിനാ പറയുന്നതെന്നറിയോ, ഏകദേശം ഇന്ന് പ്രതീക്ഷകൾ കുന്നോളം വെച്ചിരുന്ന മാതാപിതാക്കളുണ്ട് മക്കളുടെ ഈ എക്സാം റിസൾട്ടിനകത്ത്. വളരെയധികം എക്സ്പെക്ട് ചെയ്ത മാതാപിതാക്കളുണ്ട്, അവർക്കൊക്കെ ഒന്നോ രണ്ടോ ചിലപ്പോൾ നാലോ അഞ്ചോ എ പ്ലസുകളൊക്കെ കിട്ടി ഒതുങ്ങിയപ്പോൾ നമ്മൾ വല്ലാതെ അസ്വസ്ഥപ്പെടുന്നുണ്ടാവും. ഈ വീഡിയോ കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ വല്ലാത്ത സങ്കടത്തിലായിരിക്കും, പക്ഷെ നിങ്ങൾ വീഡിയോ കാണുന്നത് വിട്ടുകളാന്നേ. ഞാൻ ഉള്ളു തട്ടി പറയാം, വിട്ടുകളാ, നമുക്ക് മക്കളുണ്ട്, ആരോഗ്യമുണ്ട്, അവരെ ചേർത്ത് പിടിച്ചാൽ മതി. ഓരോ അച്ഛനോടും അമ്മമാരോടൊക്കെ ഞാൻ പറയുകയാണ്, ഇന്നത്തെ ദിവസം മാർക്ക് കുറഞ്ഞു പോയ മക്കളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയുക, എന്റെ കുഞ്ഞിന് അത്രയിലും കിട്ടിയല്ലോ, അല്ലെങ്കിൽ പോട്ടറാ, നമുക്ക് അടുത്തിൽ പിടിക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ ആ ഒരു ചേർത്ത് പിടിക്കലായിരിക്കും ഒരു ചേഞ്ചിന് വഴിയൊരുക്കുന്നത്. നമ്മൾ അപ്പുറത്തുള്ളവനും ഇപ്പുറത്തുള്ളവനെയും ഒരുപക്ഷെ നാളെ ഫ്ലെക്സിനകത്ത് മുഴുവൻ എ പ്ലസ് കിട്ടിയവന്റെ ചിത്രം കവലകളിൽ ഇങ്ങനെ ഉയരുമ്പോൾ, അവാർഡുകൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ അവരെ ചൂണ്ടിക്കാട്ടി മക്കളെ ഉപമിക്കരുതെന്ന് ആജ്ഞയല്ല, അപേക്ഷയാണ്. കാരണം പല കാരണങ്ങളായിരിക്കും, സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഗാർഹികപരമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഒരുപക്ഷെ നമുക്ക് ചിലപ്പോൾ ചില സാഹചര്യത്തിൽ മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടാവുന്നേ, അന്നൊരു വിഷയമൊന്നുമല്ല. ഇവിടെ ഈ ലോകം വിജയിച്ചതിനും പരാജയപ്പെട്ടതിനും തുല്യ അവകാശമുണ്ട്. അപ്പം അതുകൊണ്ട്
പരാജയപ്പെട്ടു പോയി എൻ്റെ വിജയം എന്ന് പറയുന്നത് കൂടെ നിൽക്കുന്നവൻ്റെ കാഴ്ചപ്പാടും ചിന്തയൊക്കെയാണ്. അങ്ങനെ മക്കളെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് പിടിക്കണം. നിങ്ങളുടെ പിടുത്തം മതി, ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു നോക്കിയൊരു ഉമ്മ, സാറില്ല എൻ്റെ കുട്ടിക്ക് ഉമ്മ ഉണ്ട് ഉപ്പ ഉണ്ട്, നീ എന്തിനാ വിഷമിക്കണേ എന്ന് പറഞ്ഞു നോക്കിക്കേ, അവനെ മുൻപോട്ട് നയിക്കാനുള്ള ഒരു ഊർജം കിട്ടും. ആ ഊർജത്തിൽ ഓരോ മക്കളും മുമ്പോട്ട് നടന്നു പോകണമെന്ന് ഞാനിങ്ങനെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം നിങ്ങളുടെ ഈ മാനസികാവസ്ഥ ശരിക്കും എനിക്കിപ്പോൾ മനസ്സിലാവും. ആ കൗമാര കാലഘട്ടം കടന്നാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. കാരണം അന്ന് പത്താന്തരം തോറ്റുപോയ എൻ്റെ അന്നത്തെ മാനസികാവസ്ഥയിൽ ഒരു പക്ഷേ ഞാൻ അന്ന് വല്ലാതെ തോടിൻ്റെ പക്കത്തിരുന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു, പൊട്ടിക്കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇന്ന് അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നുമില്ല. ചെറിയ വഴക്കൊക്കെ പറയും, ചെറിയ ഉപമകളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മളുടെ ഇഷ്ടം കൊണ്ടാണെന്ന് നമ്മൾ കരുതി. ഉമ്മയും ഉപ്പയൊക്കെ നമുക്ക് അടുത്ത റിസൾട്ടിൽ നമുക്ക് കുറച്ച് മാർക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം നിങ്ങളിൽ മതി, നിങ്ങൾക്ക് ഉണ്ടാവും, ഉറപ്പാണ്. നമ്മുടെ ഇൻസ്പെക്ടർ ജനറലായ പി വിജയൻ IPS എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തി നമുക്കൊക്കെ സുപരിചിതനാണ്. സ്റ്റുഡന്റ് പോലീസിന്റെ അമരക്കാരനാണ്. ഒട്ടനവധി ബൃഹത് പദ്ധതികളുടെ ചുക്കാൻ പിടിക്കുന്ന ആ പോലീസ് ഓഫീസർ, SLC എക്സാം അദ്ദേഹം ഡ്രോബാക്ക് ആയ വ്യക്തിയാണ്. കല്ല് ചുമന്നുകൊണ്ട് കല്ലുവെട്ട് ജീവിതം തുടങ്ങി. അദ്ദേഹം സിവിൽ സർവീസിൽ IAS IPS എഴുതിയെടുത്തു. ഇന്ന് അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വിക്കിപീഡിയയിലൊക്കെ നിങ്ങൾ വെറുതെ ഒന്ന് പരിധി നോക്കിയാൽ മതി. അദ്ദേഹത്തിന്റെ വന്ന വഴികൾ നമ്മളെയൊക്കെ ഇങ്ങനെ മുൻപോട്ട് നയിക്കും. എന്തിനേർപ്പെടുന്നു ഷാറൂഖ് ഖാൻ, അമിതാഭ് ബച്ചൻ, കമലഹാസൻ, ഇനി ഒന്നും വേണ്ട, ലോകം മൊത്തം പ്രകാശം ഇങ്ങനെ പരത്തുന്ന ഈ ബൾബില്ലേ, അത് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസൺ. അദ്ദേഹം വിദ്യാഭ്യാസ അദ്ദേഹത്തിന്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെയൊക്കെ ഇങ്ങനെ ആശ്ചര്യപ്പെടുത്തും. അപ്പൊ അതുകൊണ്ട് ഈ മുഴുവൻ A+ കിട്ടിയാൽ മാത്രമേ ചരിത്രം തിരുത്തി കുറിക്കാവുന്നൊക്കെ വെറുതെയാണ് കേട്ടോ, വെറുതെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, അവസരങ്ങളെ ഉപയോഗപ്പെടുത്താം. ഇനിയും നമുക്ക് മുമ്പോട്ട് കിടക്കുന്നുണ്ട്, നമുക്ക് ഇങ്ങോട്ട് ചേർത്ത് പിടിച്ച് മുമ്പോട്ട് പോകാം. അപ്പം ഒരിക്കൽ കൂടി പറയുകയാണ്, ഇതൊരു മോട്ടിവേഷൻ ആയിട്ട് നിങ്ങളോട് സംസാരിച്ചൊന്നുമല്ല, എൻ്റെ ഹൃദയത്തിൽ സംസാരിച്ചതാണ്. അതുകൊണ്ട് മാതാപിതാക്കളോടൊക്കെ ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കുകയാണ്, മക്കളെ ചേർത്ത് പിടിക്കണം, മക്കളോട് പറയണം അച്ഛനുണ്ട് അമ്മയുണ്ടെന്ന്. കാരണം നിങ്ങളുടെ സംരക്ഷണവും തണലും നിങ്ങളുടെ ഗന്ധവുമാണ് അവരെ താങ്ങി നിർത്തുന്നത്. നിങ്ങളുടെ വാക്കുകൾ ഒരു പക്ഷേ അവരെ വേദനിപ്പിക്കും. നമുക്ക് എല്ലാം നേടിയെടുക്കാൻ പറ്റും, ആത്മവിശ്വാസം ഉണ്ടല്ലേ. അപ്പം പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. നിങ്ങളുടെ സഹോദരം സ്നേഹം ഉണ്ടാണ് ഫിലിമുമ്പാണ്. താങ്ക് യു.